നമസ്കാരം. ടിക്ടോക്കിലൂടെയാണ് നീതു ഇബ്രാഹിം ബാദുഷയെ പരിചയപ്പെടുന്നത്. തുടർന്ന് കാമുകനുമൊത്ത് ജീവിക്കാനായി ജോലിയുടെ പേരിൽ എറണാകുളത്തേക്ക് നീതു വണ്ടി കയറി. ഒരു വർഷത്തോളം നീതുവും കാമുകനും എറണാകുളത്ത് വീടെടുത്ത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിക്കുകയായിരുന്നു. പലപ്പോഴായി ബിസിനസ് ആവശ്യത്തിന് എന്ന പേരിൽ 30 ലക്ഷം രൂപയും സ്വർണവും നീതുവിൽ നിന്നും ഇബ്രാഹിം ബാദുഷ വാങ്ങിയിരുന്നു. നീതുവിന്റെ അവിഹിത ബന്ധം ഭർത്താവ് അറിഞ്ഞെങ്കിലും യുവതിക്ക് കുലുക്കമുണ്ടായില്ല. ഇബ്രാഹിം ബാദുഷ തന്നെ വിവാഹം കഴിക്കും എന്നായിരുന്നു നീതു കരുതിയത്. എന്നാൽ നീതുവിനെ ഒഴിവാക്കി ഇബ്രാഹിം ബാദുഷ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന് മനസ്സിലായതോടെ കാമുകൻ കൈവിട്ടു പോകാതിരിക്കാൻ യുവതി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. കാമുകൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനേക്കാൾ നീതുവിനെ അലട്ടിയിരുന്നത് തനിക്ക് നഷ്ടമായ ലക്ഷങ്ങളുടെ സ്വർണവും പണവുമായിരുന്നു. ഇത് കാമുകനിൽ നിന്നും കൈക്കലാക്കാൻ നീതു ഇബ്രാഹിം ബാദുഷയെ കൂടെ നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയിൽ നീതു ഗർഭിണിയായി. എന്നാൽ ഗർഭം അലസ്യക്കാരും കാമുകനിൽ നിന്നും മറച്ചുവെച്ചു. കുഞ്ഞിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തി കാമുകനെ മറ്റൊരു വിവാഹത്തിൽ നിന്നും തടയുകയായിരുന്നു നീതുവിന്റെ ലക്ഷ്യം. അതിനായി നടത്തിയ പദ്ധതികളാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയത്. കുട്ടിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് ഹോട്ടൽ ഫ്ലോറൽ പാർക്കിലെ ജനറൽ മാനേജറുടെയും റിസപ്ഷനിസ്റ്റിന്റെയും സമീപത്തെ ടാക്സി ഡ്രൈവറുടെയും സമയോചിതമായ ഇടപെടലായിരുന്നു. ഇവരുടെ സംശയമാണ് നിർണായകമായത്. ഹോട്ടലിന്റെ ജനറൽ മാനേജർ സാബു സിറിയക്, റിസപ്ഷനിസ്റ്റ് എലിസബത്ത് നിമ്മി അലക്സ്, ടാക്സി ഡ്രൈവർ അലക്സ് സെബാസ്റ്റ്യൻ എന്നിവർക്കും തോന്നിയ സംശയമാണ് പ്രതിയെ കുടുക്കിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വാർഡിൽ നിന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് വ്യക്തിപരമായ ലക്ഷ്യത്തോടെയെന്ന് പോലീസ് പറയുന്നു. വ്യക്തിപരമായ ലക്ഷ്യത്തോടെയാണ് നീതു കുട്ടിയെ തട്ടിയെടുത്തതെന്ന് കോട്ടയം എസ് പി ഡി ശില്പ വ്യക്തമാക്കി. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചതിനാലാണ് കുട്ടിയെ കണ്ടെത്താനായതെന്നും എസ് പി കൂട്ടിച്ചേർത്തു. കുട്ടിയെ കാണാനില്ല എന്ന വിവരം ലഭിച്ചതോടെ വണ്ടികളും ഹോട്ടലുകളും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതേ തുടർന്ന് സമീപത്തെ ലോഡ്ജിൽ നിന്ന് ഒരു സ്ത്രീ കുഞ്ഞിനെ കൊണ്ടുവന്നു എന്നുള്ള ഫോൺ സന്ദേശം ലഭിക്കുകയായിരുന്നു. ഇവിടെ എത്തിയ പോലീസ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി യുവതിയെ അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. നേഴ്സ് വേഷത്തിൽ നീതു അമ്മയുടെ സമീപത്തെത്തി കുട്ടിക്ക് മഞ്ഞ നിറമുണ്ടെന്നും ചികിത്സ വേണമെന്നും പറഞ്ഞ് കൊണ്ടുപോവുകയായിരുന്നു. ഏറെ കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് മനസ്സിലായത്. ഉടൻ ഗാന്ധിനഗർ പോലീസിനെ അറിയിച്ചു. പോലീസ് തിരച്ചിലിനിടെ ആശുപത്രിക്ക് സമീപത്തെ ഹോട്ടൽ ഫ്ലോറൽ പാർക്കിൽ ഒരു സ്ത്രീ കുഞ്ഞുമായി എത്തിയതായി വിവരം ലഭിക്കുകയായിരുന്നു. ഹോട്ടലിൽ നിന്ന് കാർ വിളിച്ചു കൊണ്ടുവരാൻ നീതു ആവശ്യപ്പെട്ടതാണ് കുഞ്ഞുമായി കടക്കാനുള്ള പദ്ധതി പൊളിച്ചത്. റിസപ്ഷനിസ്റ്റ് എലിസബത്ത് നിമ്മി അലക്സ്, ടാക്സി ഡ്രൈവർ അലക്സ് സെബാസ്റ്റ്യനെ വിളിച്ചപ്പോൾ യാത്രോദ്ദേശം തിരക്കി. ഒരു കുഞ്ഞുമായി യാത്ര പോകാനെന്ന് എലിസബത്ത് പറഞ്ഞു. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതായി വിവരമുണ്ടെന്ന് എലിസബത്തിനെ ഡ്രൈവർ അറിയിച്ചു. ഇതോടെ എലിസബത്ത് പോലീസിൽ അറിയിക്കുകയായിരുന്നു ചെയ്തത്. കൈക്കുഞ്ഞുമായി ഹോട്ടൽ റൂമിലേക്ക് പ്രതി പോകുന്നത് കണ്ടത് റിസപ്ഷനിസ്റ്റ് നിമ്മി എന്ന് വിളിക്കുന്ന എലിസബത്ത് ആയിരുന്നു. കുഞ്ഞിനെ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഒരു ടാക്സിക്കാർ വിളിച്ചു തരണം. മുറിയിലെത്തിയ ശേഷം നിമ്മിയോട് പ്രതി ഇങ്ങനെ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് ഉടൻ തന്നെ സമീപത്തെ ടാക്സി വിളിച്ചു. ഹോട്ടലിലെത്തിയ കാറിന്റെ ഡ്രൈവർ ആരെയും കൊണ്ടാണ് പോകേണ്ടതെന്ന് റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു. കൊച്ചു കുഞ്ഞിനെയും കൊണ്ടുപോകാനാണെന്ന് നിമ്മി പറഞ്ഞു. ഈ സമയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണാതായിട്ടുണ്ടെന്നും പോലീസ് പരക്കം പായുകയാണെന്നും ടാക്സി ഡ്രൈവർ പറഞ്ഞു. ഇതോടെ റിസപ്ഷനിസ്റ്റും സംശയമായി. 4 ദിവസം മുമ്പ് പ്രതി ഹോട്ടൽ മുറിയെടുത്തപ്പോൾ ഏകദേശം 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൺകുട്ടി മാത്രമേ ഒപ്പമുണ്ടായിരുന്നുള്ളൂ. നിമ്മി ജനറൽ മാനേജർ സാബുവിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചു. ഈ സമയം അത്രയും പ്രതി കുഞ്ഞിനെയും കൊണ്ട് മുറിക്കുള്ളിലുണ്ടായിരുന്നു. ടാക്സി ഡ്രൈവർ വന്നത് ഇവരെ അറിയിച്ചില്ല. ജനറൽ മാനേജർ ഗാന്ധിനഗർ എസ് ഐയെ വിവരം അറിയിച്ചു. പോലീസെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. ജനുവരി 4 തീയതിയാണ് പ്രതി നീതുരാജ് ഹോട്ടൽ ഫ്ലോറൽ പാർക്കിൽ മുറിയെടുത്തത്. വൈകിട്ട് 7 PM എത്തിയത്. കാക്കനാട് ഇൻഫോ പാർക്കിലാണ് ജോലിയെന്നും മെഡിക്കൽ കോളേജിൽ ചികിത്സയുണ്ടെന്നും പറഞ്ഞാണ് വൈകിട്ട് മുറിയെടുത്തത്. 202 നമ്പർ ഡബിൾ റൂമിലായിരുന്നു ഇവർ താമസം. നീതുരാജ് ആർ എന്ന പേരാണ് നൽകിയത്. വോട്ടേഴ്സ് ID തെളിവായി നൽകി. എല്ലാ ദിവസവും ഇവർ മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.